ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. സ്വാലി വളാഞ്ചേരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ഫാമിലിയിൽ മെമ്പർ ആവാൻ മറക്കല്ലേ. അപ്പൊ ഇന്നൊരു പുണ്യമേറിയ പരിപാടിയുണ്ട് കേട്ടോ, അതിന് ഇന്നും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ദാ ഇന്ന് കൊപ്പത്തെ നമ്മളെ പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്കേ എന്താണ് ഭക്ഷണമൊക്കെ ക്യാൻറ്റീനിൽ പോയി വാങ്ങാനൊക്കെ പൈസ ചെയ്യാത്ത എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് ജി എൻ ഫൗണ്ടേഷൻ. ജി എൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആളുകള് പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒക്കെ അടുത്തേ അവര് ചെറിയൊരു ക്യാൻറ്റീൻ ഇട്ടിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കണം. അവർക്ക് ഫ്രീ ആയിട്ട് കഞ്ഞിയും സംബന്ധി അച്ചാറൊക്കെ കൊടുക്കണം. അപ്പൊ അതിന്റെ 600th ദിവസമാണ് ഇന്ന്. ആ പരിപാടിയിലേക്ക് എന്ന് ചെറിയൊരു ചുവടുകാരുടെ ഒരു പരിപാടിയാണ് നടത്തുന്നുണ്ട്. 600th ദിവസം പ്രമാണിച്ചിട്ട് ചെറിയൊരു പ്രോഗ്രാം പോലും നടത്തുന്നുണ്ട്, ചുവട് എന്ന പേര് വെച്ചിട്ട്. അപ്പൊ ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ഞാനാണ് ഇന്ന് പങ്കെടുക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ അടുക്ക ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവാണ്. എന്തായാലും ഇപ്പൊ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഇതാ നമ്മൾ ഒളാഞ്ചേരിയിൽ നിന്ന് കൊപ്പ റോഡ് കയറി, പട്ടാമ്പി റോഡ് കയറിന്റെ വെച്ചാൽ ഇതാ കൊപ്പത്തേക്ക് ഞാൻ യാത്ര പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ അതാ കൊപ്പത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പൊ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതാ ജി എൻ ഓട്ടുപുര ഉള്ളത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ജി എൻ ഓട്ടുപുര. അപ്പൊ ഇവിടെ കഞ്ഞിയാണ് ഉള്ളത്, കഞ്ഞി അച്ചാറ് അതുപോലെ തന്നെ പച്ചക്കറി ഉപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറി കൊണ്ട് ഉണ്ടാക്കി ഉപ്പേരി ഒക്കെ ഉണ്ട്. അപ്പൊ അതാ നമ്മൾ അതിൻ്റെ ഓഫീസിൽ ഒന്ന് പോവാണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് ഇതതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതാ ഓഫീസ് ഇവിടെയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥി സ്വാലിഹ വളാഞ്ചേരി ഈ പ്രയാസഘട്ടത്തിൽ നമ്മളോടുകൂടെ എത്തി ഞാൻ പ്രത്യേകമായ നന്ദിയോടെ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും നല്ലൊരു മഹത്വമേറിയ ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രോഗികൾക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കണത്. എന്നാണ് നമ്മൾ രോഗിയാവുകയാണെന്ന് എന്നാണ് നമ്മൾ ആശുപത്രിയിൽ കിടക്കാമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പോൾ ഇത് നമ്മളെക്കായി പറ്റ പാവപ്പെട്ട ആളുകളാവും ഈ കിടക്കണതും ഈ ഹോസ്പിറ്റലിൽ എന്താണ് രോഗികളായിട്ട് ഇരിക്കണമൊക്കെ. അപ്പൊ അവർക്കൊരു ഭക്ഷണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയണേ തന്നെ പ്രത്യേകിച്ച് ഈ ജി എൻ ഫൗണ്ടേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൽ കൂടുതൽ എനിക്കിഷ്ടായത് 600 ദിവസമായിട്ടുള്ളൂ, അപ്പോത്തിന് 200,000 ആളുകൾക്ക് ഭക്ഷണങ്ങൾ നൽകി എന്ന് അറിഞ്ഞാൽ തന്നെ കൂടുതൽ സന്തോഷം. പെരിന്തൽമണ്ണ പൂപ്പലം ആസാമിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തേക്കെ അവർ മുഖത്ത് കാണുന്ന പുഞ്ചിരി. അപ്പൊ അത് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പൊ ഞാൻ ഇനി എനിക്ക് എത്ര ജനിച്ച അന്ന് മുതലേ ഞാൻ വേദന സഹിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ കയ്യിൻ്റെ എല്ല് പൊട്ടണ, കാലിൻ്റെ എല്ല് പൊട്ടണൊക്കെ വേദന സഹിച്ച് മരണത്തെ തുല്യുള്ള വേദന കടിച്ചമർത്തിയ ഒരാളാണ് ഞാൻ. എന്നെ പോലെ ഒരാളും കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ, എൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ശരി, ഈ വേദനകൾ സഹിച്ചാലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ സുഖം ചെയ്യാത്ത ഒരാളല്ലേ, നടക്കാൻ കഴിയാത്ത ഒരാളല്ലേ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചില്ല, ഞാൻ മടിച്ചു നിന്നില്ല. വേദിയിൽ ഇ വി അദ്രമൻ സാറിൻ്റെ നല്ലൊരു അടിപൊളി പ്രസംഗം ഉണ്ടായിരുന്നു. അത് സദസ്സിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ദൈവം ഒരാൾക്ക് ഒരു കുറവ് കൊടുത്താൽ ആ കുറവ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അതൊരു കഴിവായി മാറുന്നത്? കുറവുകളെ കഴിവാക്കി മാറ്റാൻ ദൈവം അതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുന്നിലുള്ള സാലിഹ് വളാഞ്ചേരി. നമ്മെ പോലെ ഒരു പക്ഷെ നടക്കാൻ കഴിഞ്ഞില്ലായിരിക്കും, പക്ഷെ നമ്മെ പോലുള്ളവരുടെ ഒരുപാട് ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ആലോചിച്ച് നോക്ക് നിങ്ങൾ, അദ്ദേഹം ഒരു ബ്ലോഗ് ചെയ്ത അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിലേക്ക് ആളുകൾ നിസ്സംശയം അതിലേക്ക് വരികയും ചെയ്യുന്ന ഒരു വിശ്വാസ്യത എന്തിന്റെ പേരിലാണ് സാലിഹ് വളാഞ്ചേരിക്ക് ലഭിച്ചത്? അത് നമുക്കുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഇല്ലാതെ പോയപ്പോഴാണ്. നമുക്കോ വലിയ മാനസിക വിഷമം നൽകുന്നത്, കാരണം ഇത്ര കഴിവ് കുറഞ്ഞവർ, ഇങ്ങനെ ഒരു സംവിധാനത്തിന് കഴിവില്ലാത്തവർ, ഇവരിതിങ്ങനെ ചെയ്യുന്നെങ്കിൽ എല്ലാ കഴിവുകളുള്ള നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ എന്തൊക്കെ കഴിയും? ഇതും അതിൻ്റെ ഒരു മറുചോദ്യം. Thank you.
ഇവിടെ നമ്മള് കഞ്ഞി കൊടുക്കുന്ന ആളിലാണ് ഇപ്പൊ ഉള്ളത്. ആളും കിച്ചടൊക്കെ പാടെ ഇട്ടാ. അപ്പൊ ഇതാ കഞ്ഞി ഇവിടെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കിക്കണ്. ആ പാത്രം തുറന്നു കൊടുത്താല് ഭക്ഷണൊക്കെ ഇവിടെ തന്നെയാണ് കഴിക്കണത്. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ മുൻഭാഗത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, ബാക്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്. ഈ രണ്ട് ഹോസ്പിറ്റലുകൾക്ക് വരുന്ന രോഗികൾക്ക് ഇവിടെ വരുന്ന ആളുകൾക്കും ഒപ്പം പ്രദേശത്തുനിന്നുള്ള പാവപ്പെട്ട ആളുകളും പല ആളുകളും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം 150-200 ആളുകൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കഞ്ഞി കുടിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ചോദിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ മാസത്തെ പരിപാടിയിൽ നമ്മൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷം കേട്ടോ. അത് മാത്രമല്ല, ഈ ജി എൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ടീമേ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണേല് നീ ജി എൻ ഫൗണ്ടേഷൻ ആണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അവര് പുണ്യപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്പോൺസർ ആവാൻ താല്പര്യം, ഒരു മെമ്പർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 കൊണ്ട് അവര് 100,000 മുകളിലാണ് പേർക്കാണ് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കഞ്ഞി അവര് കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാ ദിവസവും ഞായറാഴ്ച ഒന്നും ഒരിക്കലും ഇതിന് ഓഫ് ഇല്ല കേട്ടോ. ഒരു ദിവസവും ഇതിന് ഓഫ് ടൈം ഇല്ല. എല്ലാ ദിവസവും ഇവര് കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉള്ള രോഗികൾക്കും ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾക്കും ഒക്കെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഈ പരിപാടിക്ക് ഒരു കഞ്ഞി കൊടുക്കാൻ ഏറ്റവും മുന്നിലുള്ള ഒരു കാര്യം അല്ല, ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കല്. അപ്പൊ അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോൺസർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങള് ഒരു 5 ഒരു 100 അല്ല, 5 ഭക്ഷണത്തിന് 100 അപ്പൊ 5 കഞ്ഞിക്ക് ഒരു 100 ചെലവാകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ചെറിയ സംഖ്യ, നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു ചെറിയ സംഖ്യ ഇവർക്ക് തരാനേ താല്പര്യം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ജി എൻ ഫൗണ്ടേഷൻ നിങ്ങൾ അംഗമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും മാസായ ഈ കഞ്ഞി കൊടുക്കുന്ന പരിപാടിയിൽ നമ്മൾ നേരിട്ട് കണ്ട് ഈ പരിപാടി വീക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ പരിപാടി ഇവിടെ കഞ്ഞി കൊടുക്കണ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ കഞ്ഞി റെഡിയാക്കണ കിട്ടാനോട് ഞാൻ സംസാരിച്ചു. ഒരു ദിവസം 150 കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണ്ട പറഞ്ഞു. നിങ്ങളെ പേരെന്തേത്? കൈപ്പുറം പറഞ്ഞു. നിങ്ങളെ 2 അവരെ പാർട്ടി കൂടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ഞാൻ നമ്മുടെ ഇവിടെ ഈ പരിപാടി എത്താൻ കഴിഞ്ഞാലും ഏത് കാഴ്ചയില് കാണാൻ കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മളെ മനസ്സ് നിറഞ്ഞ നമ്മളിപ്പോ ഞാൻ നാൾ കണ്ടതാണ് ഇതൊക്കെ പേരുകൾ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അതിക്കും മുകളിലാണ് ഇവര് ഇവിടെ ചെയ്യുന്നത്. ഈ കൊപ്പത്ത് മാത്രല്ല കേട്ടോ, പാലക്കാട് ജില്ലയിലെ കൊപ്പം, പട്ടാമ്പി, അട്ടപ്പാടി, ചിറ്റൂര് ഈ 4 പ്രദേശത്താണ് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഭക്ഷണത്തിനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലോ ഇങ്ങനെ ഒന്ന് വേണമെന്ന് നമ്മളിപ്പോൾ അത് കണ്ടേക്ക് ഒരു ആഗ്രഹമുണ്ട്. അതും ഈ ജി എൻ ഫൗണ്ടേഷനിൽ തുടങ്ങാൻ കഴിയട്ടെ. ഈ ഒരു പാലക്കാട് ജില്ലയിൽ നിന്ന് മാറി മറ്റേ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ഈ ജി എൻ ഫൗണ്ടേഷൻ വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ ദാരിദ്ര്യം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. 0.71% മാത്രമാണ് കേരളത്തിൽ ദാരിദ്ര്യം ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാടുകളിൽ ഈ കോവിഡാനന്തരം ഉണ്ടായ പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണക്കാർ വരെ ഇല്ലായ്മയിലേക്ക് പോവുകയും അവരുടെ അഭിമാന പ്രശ്നം കാരണം ഒരാളോട് അത് ഇല്ലായ്മ പറയാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചാണ് ജി എൻ ഫൗണ്ടേഷൻ കഞ്ഞി നൽകുന്നത്. ഹോസ്പിറ്റലിൽ കഞ്ഞി എന്നുള്ളത് അനിവാര്യമായ ഒരു ഭക്ഷണമാണ്, അത് പലയിടങ്ങളിലും കിട്ടാനില്ല, ടൗണുകളിലും മറ്റിടങ്ങളിലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് അതൊരു ആവശ്യമാണ്. ആ ആവശ്യത്തിന്റെ പുറത്താണ് നമ്മൾ ജി എൻ ഫൗണ്ടേഷൻ കഞ്ഞി നൽകുന്നത്. മാത്രമല്ല ഈ ഓരോ കേന്ദ്രങ്ങളിലും വരുന്ന ആളുകൾ അവർക്ക് വീട്ടിൽ സഹായത്തിന് ആളുകളില്ലാത്ത ഭാര്യമാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ അസുഖങ്ങളോ മറ്റൊക്കെ കൂടെ ഇല്ലാത്ത ആളുകൾക്ക് അവർക്കൊരു വലിയ തുണയാണ്
ഈ കഞ്ഞി വിതരണം. ഈ കഞ്ഞി ഒരു കഞ്ഞിയും ഉപ്പേരിയും അച്ചാറും ഉൾപ്പെടെയാണ് നമ്മൾ വിഭവം നൽകുന്നത്. ഇത് വളരെ തുച്ഛമായി നിങ്ങൾക്ക് ഇതിനോട് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സ്കൈ ക്ലബ്ബ് എന്ന ക്ലബിൽ നിങ്ങൾക്ക് മെമ്പറാവാം. 20 രൂപ മാത്രമാണ് ഇതിന്റെ ചെലവ് കണക്കൂട്ടുമ്പോൾ ഒരു കഞ്ഞിക്ക് ഞങ്ങൾക്ക് ചെലവ് വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ 5 കഞ്ഞി നൽകി 100 രൂപ നൽകിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലബിൽ അംഗമാവാം. ഇനി കഴിവുള്ളവർ നിങ്ങൾക്ക് പ്രയാസമില്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ഗോൾഡൻ മെമ്പർഷിപ്പ് എടുക്കാം. അത് 100 പേരുടെ കഞ്ഞിയുടെ പൈസയാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഒരു വർഷത്തേക്ക് 2000 രൂപയാണ്. അങ്ങനെ തന്നെ ഇതിന്റെ ഗോൾഡൻ മെമ്പർഷിപ്പ് എടുക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനുള്ള ഗൂഗിൾ പേ നമ്പറും ഞങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിലെല്ലാം ഞങ്ങൾ ഇതിൽ നൽകുന്നതാണ്. താങ്ക് യു. എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.